പോലീസുകാരൻ പ്രതിയെ മാങ്ങാ മോഷണ കേസ് ഒത്തുതീർപ്പായി. പരാതി പിൻവലിക്കണമെന്ന കട ഉടമയുടെ അപേക്ഷ കോടതി അംഗീകരിച്ചു. കത്തിരപ്പള്ളി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ജോസി ബാബു നൽകും വിവരങ്ങൾ. ജോസി, കേരള പോലീസിന്റെ ഒന്നാകെ നാണക്കേടുണ്ടാക്കിയ സംഭവം ഒത്തുതീർപ്പിലേക്ക് എത്തുമ്പോൾ കോടതിയിൽ എന്തൊക്കെ നടപടികളാണ് പൂർത്തിയായിരിക്കുന്നത്? IPC 379 പ്രകാരമുള്ള എല്ലാവിധ നടപടികളും അവസാനിപ്പിച്ചുകൊണ്ടാണ് കോടതിയിൽ ഉത്തരവ് വന്നിരിക്കുന്നത്. ഈ കേസിൽ പരാതിക്കാരൻ ആയിട്ടുള്ള കടയുടമയുടെ അപേക്ഷയായിരുന്നു ഈ പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയത്. ഈ അപേക്ഷ കോടതി പൂർണ്ണമായും അംഗീകരിച്ചു. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പോലീസിന് അന്വേഷിക്കാമെന്നും കോടതി വാക്കാൽ ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും ഈ കേസിൻ്റെ എല്ലാവിധത്തിലുള്ള നിയമ നടപടികളും ഇതോടുകൂടി പൂർത്തിയായി എന്നാണ് നമുക്ക് ഇതുകൊണ്ട് വ്യക്തമാകുന്നത്. അതേസമയം ഈ പോലീസുകാരനെതിരെ വകുപ്പ് തലത്തിലുള്ള അച്ചടക്ക നടപടികൾ തുറന്നും ഉണ്ടാകാനുള്ള സാധ്യതകളാണുള്ളത്. നേരത്തെ കഴിഞ്ഞ ദിവസം പോലീസ് ഈ പരാതി പിൻവലിക്കുന്നതിന് അപേക്ഷ എതിർത്തുകൊണ്ട് റിപ്പോർട്ട് നൽകിയിരുന്നു. അതിൽ പ്രധാനമായും പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നത് ഗൗരവ തരത്തിലുള്ളൊരു കുറ്റകൃത്യമാണ് ഈ പോലീസുകാരൻ നടത്തിയത്. അതുകൊണ്ട് ഇയാളെ കുറ്റവിമുക്തനാക്കാനുള്ള നടപടികളിൽ നിന്നും കോടതി പിൻവാങ്ങണമെന്നുള്ളൊരു അപേക്ഷയാണ്, റിപ്പോർട്ടാണ് പോലീസ് നൽകിയത്. എന്നാൽ അതൊന്നും ഇപ്പോൾ കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പൂർണ്ണമായും ഈ കേസിൽ ഈ പരാതിക്കാരൻ്റെ അപേക്ഷ പൂർണ്ണമായും അംഗീകരിച്ചു കടയുടമയായ പച്ചക്കറി കടയുടമയുടെ അപേക്ഷ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഈ പ്രതിയായ ഷിഹാബിനെ ഈ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കിയെന്നതാണ് ഈ ഉത്തരവിൽ വ്യക്തമാകുന്നത്. എന്തായാലും ഇനി പ്രോസിക്യൂഷൻ്റെ നടപടികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ പോലീസിൻ്റെ നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം പിന്നീട് അറിയിക്കാമെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്.